14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി എൻ്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. വീട്ടുകാർ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് ഇവൻ മരിക്കാനുള്ള ഒരു കാരണം? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവനില്ലല്ലോ. ഞാൻ വലുതായി കഴിയുമ്പോൾ അവരെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കൊരു ജോലി കിട്ടില്ല, എനിക്കൊരു വരുമാനം കിട്ടില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കൊരു ബാധ്യതയാണ്, ഞാൻ അവർക്കൊരു ഭാരമാണ്. പതിനാല് വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി എൻ്റെ മുൻപിലേക്ക് എത്തിച്ചേർന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. തലേദിവസം അവൻ്റെ വീട്ടിൻ്റെ 2ാം നിലയുടെ മുകളിൽ നിന്നും അവൻ എടുത്ത് ചാടുന്നു. എടുത്ത് ചാടിയതാണോ തെന്നി വീണതാണോ എന്നൊന്നും വീട്ടുകാർക്ക് വലിയ ധാരണയില്ല. എന്തായാലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആ കുട്ടി നിലംപതിച്ചു. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് വന്നു. ആശുപത്രിയിൽ വെച്ച് വലിയ പരിക്കുകളൊന്നും അവന് ഭാഗ്യത്തിനുണ്ടായിട്ടില്ല. കൈക്കും കാലിലും ഒക്കെ കുറച്ച് മുറിവുകളുണ്ടായി. എല്ലിൻ്റെ ഒടിവോ തലയ്ക്ക് പരുക്കോ ഒന്നും ഭാഗ്യം കൊണ്ട് സംഭവിച്ചില്ല. പക്ഷേ ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം ചികിത്സിച്ച ഡോക്ടറിനോട് അവൻ പറഞ്ഞു, എനിക്ക് മരിക്കണം എന്ന് കരുതി ഞാൻ തന്നെ എടുത്തു ചാടിയതാണ് ഇവിടെ നിന്ന്. വീട്ടുകാർ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് ഇവൻ മരിക്കാനുള്ള ഒരു കാരണം? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവനില്ലല്ലോ. ഇവൻ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അവൻ ഇഷ്ടമുള്ള സ്കൂളിൽ അവൻ പഠിക്കുന്നു. അവന് ധാരാളം കൂട്ടുകാരുണ്ട്. പഠിക്കാൻ മിടുക്കനാണ്. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവൻ മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവർക്ക് മനസ്സിലാകുന്നതേയില്ല ഈ ഒരു വിഷയം. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഈ കുട്ടിയെ വിടുന്നത്. സ്വാഭാവികമായിട്ടും അവൻ മനസ്സ് തുറക്കാൻ കുറച്ചൊരു മടി കാണിച്ചു. എന്താണ് നീ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ മുഖം കുനിച്ച് ദീർഘനേരം ഇരുന്നു. പലപ്പോഴും കൗമാരപ്രായക്കാരായ ആൺകുട്ടികൾ അങ്ങനെയാണ്. അവർക്ക് അവരെ 100% സ്വീകരിക്കും എന്നുറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ മനസ്സ് തുറക്കാൻ അവർ മടി കാണിക്കും. പെൺകുട്ടികൾ കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളോട് ഇടപെടുമ്പോൾ കൂടുതൽ സമയം നമ്മൾ എടുക്കേണ്ടത് ആവശ്യമായി വരികയും ചെയ്യും. കുറച്ചധികം സമയത്തിന് ശേഷം പതിയെ പതിയെ അവൻ അവൻ്റെ പ്രയാസങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങി. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉറക്കമില്ല. ഏതാണ്ട് 2 മാസം മുൻപാണ് ഉറക്കം കുറഞ്ഞു തുടങ്ങിയത്. ഉറക്കം കുറഞ്ഞു തുടങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുമായിരുന്നു, കൂട്ടുകാർ പലരും കളിക്കുമായിരുന്നു, അവരോടൊപ്പം രാത്രിയിലിരുന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ച് കളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അധ്യാപകരും അവനോട് സംസാരിച്ചു. ആ സമയങ്ങളിൽ ഈ ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു 3 മണി 4 മണി വരെയൊക്കെ ഇരുന്ന് കളിക്കുന്ന ശീലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ഉറക്കം വരുന്നത്. ക്ലാസ്സിൽ പോയിരുന്ന പലപ്പോഴും ഉറക്കം തൂങ്ങുമായിരുന്നു. അതിനെ തുടർന്നാണ് അധ്യാപകർ ഇത് കണ്ടെത്തുകയും അവനോട് സംസാരിക്കുകയും ചെയ്തത്. മാതാപിതാക്കളെയും അറിയിച്ചു, അവരും സംസാരിച്ചു. അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പതിയെ ഓൺലൈൻ ഗെയിമിങ്ങിൽ നിന്ന് ആ കുട്ടി പിന്മാറി. പക്ഷേ എന്നിട്ടും അവന് ഉറക്കം കിട്ടുന്നില്ല. അവൻ 10 മണിക്ക് കിടന്നാലും 3 മണി വരെ ഉറങ്ങാതെ കിടക്കുകയാണ്. പതിയെ പതിയെ വിശപ്പ് കുറഞ്ഞു തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. വല്ലാത്ത സങ്കടം വരുന്നു. എന്താണ് സങ്കടത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. വീട്ടിലാരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? കൂട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? അധ്യാപകരാരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അവരെന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന കുട്ടിക്ക് തന്നെ ബോധ്യവുമുണ്ട്. പക്ഷേ എന്നിട്ടും അവൻ്റെ വിഷമം ദിനം തോറും കൂടിക്കൂടി വരുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കുട്ടി പതിയെ കളിക്കാൻ പോകാത്ത ഒരു അവസ്ഥയിലേക്കായി. ഒറ്റയ്ക്ക് വീട്ടിൽ മുറി അടച്ചിരിക്കുന്നൊരു അവസ്ഥ വന്നു. ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസഹിഷ്ണുത അവൻ പ്രകടിപ്പിച്ചു തുടങ്ങി. TV ഉറച്ചു വെച്ച് കഴിഞ്ഞാൽ ആ TV ഒന്ന് അണച്ചു വെക്ക് എന്ന് പറഞ്ഞ് നല്ല ചെവി പൊത്തിക്കൊണ്ട് അലറുന്ന ഒരു സ്വഭാവത്തിലേക്ക് കുട്ടി എത്തിച്ചേർന്നു. അവൻ്റെ പേര് ഉറക്ക വിളിച്ചാൽ പോലും അവന് പെട്ടെന്ന് ദേഷ്യപ്പെടും. കതവ് വലിച്ചടയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുക്കുന്നു, ഈ ശബ്ദം ഒന്ന് നിർത്തിക്കൂടെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ കുട്ടി നേരത്തെ. കഴിഞ്ഞ 1-2 മാസം കൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത്. കുട്ടിയോട് കൂടുതൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വല്ലാത്ത ക്ഷീണമാണ്, ഉറക്കമില്ല, അതുകൊണ്ടായിരിക്കാം പകൽ സമയത്ത് ക്ഷീണമെന്ന് തോന്നുന്നു. എന്നാലും വല്ലാത്ത ക്ഷീണമാണ്, പകലായി കഴിഞ്ഞാൽ അങ്ങ് കിടക്കണമെന്ന് തോന്നുന്നു, സ്കൂളിലേക്ക് പോകാനേ തോന്നുന്നില്ല, കൂട്ടുകാരെ കാണാൻ തോന്നുന്നില്ല, ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമായിരുന്നു, ഇപ്പോൾ അതിലൊന്നും ഒരു താല്പര്യവും തോന്നുന്നില്ല. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരു തോന്നൽ വരുന്നു, ജീവിതം ഇനി നേരെയാകില്ല, ഈ ഒരവസ്ഥ മാറില്ല, എനിക്ക് ഉറക്കം കിട്ടില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് കളിക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല,
കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി. മാതാപിതാക്കൾ ഈ മകന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഒറ്റ മകനാണ്, അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർ ഈ കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളുമാണ്. ഈ മാതാപിതാക്കൾക്ക് എന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല. ഞാൻ വലുതായി കഴിയുമ്പോൾ അവരെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കൊരു ജോലി കിട്ടില്ല, എനിക്കൊരു വരുമാനം കിട്ടില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കൊരു ബാധ്യതയാണ്, ഞാൻ അവർക്കൊരു ഭാരമാണ് എന്ന് തോന്നിയ ഒരു നിമിഷമാണ് അവൻ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ. നമ്മളിതെന്താണ് എന്ന് വിലയിരുത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്, ലോകത്തിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന മാനസിക പ്രശ്നങ്ങളിലൊന്നായ വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. വിഷാദരോഗത്തെക്കുറിച്ച് പറയുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗമെന്നാണ്. അത്രയ്ക്ക് സാധാരണമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ജലദോഷത്തെ പോലെ തന്നെ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനും പറ്റും, ചികിത്സയിലൂടെ പരിപൂർണമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. സമൂഹത്തിൽ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ 20% സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രശ്നം വരാം. പുരുഷന്മാരെ എടുത്താൽ 10% പുരുഷന്മാർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പ്രശ്നം വരാം. എന്താണ് ഈ വിഷാദരോഗത്തിൻ്റെ ഒരു സങ്കീർണത? ഇത് ചികിത്സിച്ചില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലോകാരോഗ്യ സംഘടന തന്നെ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പറഞ്ഞത് ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗമെന്നാണ്. ഡിപ്രഷൻ ഇസ് ദ മോസ്റ്റ് വൈഡ്ലി പ്രിവലൻറ്റ് ഈസ്ലി പ്രിവെൻറ്റബിൾ കോസ് ഓഫ് സൂയിസൈഡ് വേൾഡ് വൈഡ്. ലോകത്തിലെമ്പാടും ഉള്ളൊരു യാഥാർത്ഥ്യമാണ്. 2016 കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി കേരളത്തിലൊരു സർവേ നടത്തി മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ തോതിനെക്കുറിച്ച്. ആ പഠനത്തിൽ തെളിഞ്ഞത് കേരളീയരിൽ 12.43% ആളുകൾക്ക് ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. അതായത് 8 മലയാളികളിൽ ഒരാൾക്ക് ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. മൊത്തം മലയാളികളിൽ 9% പേർക്ക് ചികിത്സ ആവശ്യമുള്ള ഡിപ്രഷൻ വിഷാദരോഗമുണ്ട് എന്നും ആ പഠനത്തിൽ തെളിഞ്ഞു. കോവിഡ് കഴിഞ്ഞ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് വന്നപ്പോൾ വിഷാദരോഗത്തിൻ്റെ തോത് ലോകമെമ്പാടും 25% വർദ്ധിച്ചിരിക്കുന്നു കോവിഡിനെ തുടർന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്ക് ഡിപ്രഷൻ വിഷാദമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കാം, വീട്ടിലുള്ള നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളായിരിക്കാം, നമുക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കാം. ഇവർക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ 9 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയാൻ പോകുന്ന 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളെങ്കിലും 2 ആഴ്ച തുടർച്ചയായിട്ട് നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ഡിപ്രസീവ് ഡിസോർഡർ വിഷാദരോഗം ഉണ്ട് എന്ന് കരുതാം. 1-ാമത്തെ ലക്ഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ സങ്കടത്തിന് പകരം ദേഷ്യമായിരിക്കും പ്രകടമാവുക. ഞാൻ ഈ സംഭവത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ അസ്വസ്ഥത, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ആ പൊട്ടിത്തെറി 1-2 മിനിറ്റേ നീണ്ടു നിൽക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കരച്ചിലായിരിക്കും അത് അവസാനിക്കുന്നത്. ഈ രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും. 2-ാമത്തേത് മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. കൂട്ടുകാരെ കാണാനോ കളിക്കാൻ പോകാനോ മൊബൈൽ നോക്കാനോ പഠിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ. വെറുതെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ. 3-ാമത്തെ ലക്ഷണം അകാരണമായ ക്ഷീണമാണ്. അടുത്തൊന്നും കായികമായിട്ട് അധ്വാനിച്ചിട്ടില്ല, ശാരീരികമായിട്ട് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടായിട്ടില്ല, എന്നാലും സദാസമയം കിടക്കാൻ തോന്നുന്നു. ശരീരത്തിനൊരു കെൽപ്പില്ലായ്മ, അവശത തോന്നുന്നു. എപ്പോഴും കിടക്കുകയാണ് പകൽ സമയത്ത്, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നുമില്ല. 4-ാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ്. വിഷാദരോഗത്തിൻ്റെ ഉറക്കക്കുറവിനൊരു സ്വഭാവമുണ്ട്. അത് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ഉറക്കമുണരുന്ന സമയത്തേക്കാൾ 2 മണിക്കൂർ നേരത്തെയെങ്കിലും ഉണർന്നു പോകുന്നു. അതായത് 6 മണിക്ക് സ്ഥിരമായി ഉണരുന്ന കുട്ടി 4 മണിക്കോ അതിനു മുൻപോ ഉണർന്നു പോകുന്നു. അവന് ഉറക്കം പൂർത്തിയാക്കാൻ പറ്റുന്നുമില്ല. ഇതാണ് വിഷാദത്തിൻ്റെ ആദ്യ സൂചന. ക്രമേണ വിഷാദം തീവ്രത പ്രാപിക്കുന്ന മുറയ്ക്ക് ഉറക്കം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇനി 5-ാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മയാണ്. വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ പോലും കുട്ടികൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അവൻ സ്ഥിരമായി ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ പോലും കണ്ടാൽ കഴിക്കാനേ തോന്നാത്തൊരവസ്ഥ. 6-ാമത്തെ ലക്ഷണം ഏകാഗ്രതയിലെ കുറവാണ്. പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടലിലെ തിരമാലകൾ പോലെ അലയടിച്ചു വരുന്നു. ഈ പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ പതറിപ്പോകുന്നു. ഒരു 5 മിനിറ്റ് പോലും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഇത് പഠനത്തിലെ പിന്നാക്കാവസ്ഥയായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്.
ഏഴാമത്തെ ലക്ഷണം ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. സാധാരണഗതിയിൽ ഭൂരിപക്ഷം ആളുകൾക്കും വിഷാദം വരുമ്പോൾ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗം കുറയും. അതെങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒരുപാട് നേരമെടുക്കും. സാധാരണ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനടി ഉത്തരം പറയുന്നൊരു കുട്ടി ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ ചോദ്യം ആവർത്തിക്കേണ്ടി വരും. ആവർത്തിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് വളരെയധികം പ്രയാസപ്പെട്ട് ആലോചിച്ചിട്ട് മറുപടി പറയുന്ന പോലെ അവൻ്റെ ചിന്തകൾ മന്ദഗതിയിലാകുന്നു. പ്രവൃത്തികളും ഇതുപോലെയാണ്. ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി നമ്മളൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ വളരെ സാവധാനം എഴുന്നേറ്റ് വന്ന് വളരെ പതിയെ ചെയ്യുന്നു. ആ പ്രവൃത്തികളുടെ വേഗതയും കുറഞ്ഞു തുടങ്ങുന്നു. ഇനി അടുത്ത ലക്ഷണം, എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിഷാദ ചിന്തകൾ, ഡിപ്രസീവ് തോട്ട്സ് എന്ന് പറയും. പ്രതീക്ഷയില്ലായ്മ. ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാൻ രക്ഷപ്പെടില്ല, എനിക്കൊരു തരത്തിലും സന്തോഷം കിട്ടില്ല, എനിക്ക് ജോലി കിട്ടില്ല, എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റില്ല, ഇത്തരം ചിന്തകളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഒരു നിസ്സഹായാവസ്ഥ തോന്നും. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ ഈ പ്രയാസങ്ങൾ ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ല എന്നുള്ളൊരു തോന്നൽ വരും. അകാരണമായ കുറ്റബോധം പലപ്പോഴും കൗമാരപ്രായത്തിൽ ഉള്ള ആളുകൾക്ക് ഈ ഒരു അവസ്ഥയിൽ വരാം. അതായത് കൗമാര സഹജമായ വളരെ സ്വാഭാവികമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറ്റകൃത്യങ്ങളായിട്ടൊന്നും നമ്മൾ കാണാറില്ല. ചിലപ്പോൾ മാതാപിതാക്കളുമായിട്ട് വഴക്കിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൗമാര സഹജമായ വൈകാരിക വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്പരമുള്ള ഇടപെടലുകളടക്കം പലതും. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ കടുത്ത കുറ്റകൃത്യങ്ങളായിരുന്നു, അതിന് ദൈവം തന്ന ശിക്ഷയാണ് എൻ്റെ ഈ അവസ്ഥ എന്ന രീതിയിലേക്ക് ഡിപ്രഷനുള്ള കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്നു. കുറ്റബോധത്തിലേക്ക് പോകുന്നു. അത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരിക്കും. ഏറ്റവും തീവ്രമായിട്ട് വിഷാദം വളർന്നു കഴിയുമ്പോഴാണ് ഞാനൊരു ഉപയോഗശൂന്യനാണെന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വരുന്നത്. എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാണ്, ഈ സമൂഹത്തിന് ഞാനൊരു ഭാരമാണ് എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്കറിയാം. അതാണ് ഒൻപതാമത്തെ ലക്ഷണം, മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയും. ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ച തുടർച്ചയായിട്ട് നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദ രോഗമുണ്ട് എന്ന് കരുതാം. ഇനി കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിഷാദരോഗം വരുമ്പോൾ ചില വ്യത്യസ്തമായ ലക്ഷണങ്ങളും കണ്ടേക്കാം. ഉദാഹരണത്തിന്, ഈ വിഷാദം ബാധിച്ച പെൺകുട്ടികളുമായി വരുന്ന അമ്മമാർ പറയാറുണ്ട്, ഉറക്കത്തിനൊന്നും ഒരു കുറവുമില്ല ഡോക്ടറെ, മുഴുവൻ സമയം ഉറക്കമാണ്. കാരണം ഈ കുട്ടി പകൽ സമയം അത്രയും കിടന്നുറങ്ങും, രാത്രിയിൽ ഉറക്കം കാണുകയുമില്ല, വല്ലാത്ത വിശപ്പാണ്. അതായിരിക്കും മാതാപിതാക്കളുടെ മറ്റൊരു പരാതി. ഈ സമ്മർദ്ദം കൂടുമ്പോൾ, മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ, ചിലപ്പോൾ ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി വെച്ച് ഒറ്റയടിക്ക് അതങ്ങ് കഴിച്ചു കളയും. അമിതമായ വിശപ്പും പകൽ സമയത്തുള്ള അമിതമായ ഉറക്കവും കൗമാരപ്രായക്കാർക്ക്, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെ പെൺകുട്ടികൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാം. അപൂർവമായിട്ട് കൗമാരപ്രായത്തിലുള്ളവർക്ക് ഡിപ്രഷൻ വരുമ്പോൾ ഈ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കൂടുന്നൊരവസ്ഥയും വരാം. പക്ഷേ ലക്ഷ്യബോധമില്ലാത്തൊരു വേഗതയായിരിക്കും. എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു, ആ ചിന്തകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് സമാധാനമായിട്ടോ സ്വസ്ഥമായിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൗമാരപ്രായത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലോകവ്യാപകമായിട്ടുള്ള പഠനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കൗമാരപ്രായത്തിൽ ആത്മഹത്യ കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥയും ഒരു സ്ഥലത്തിരുന്നാൽ ഇരിപ്പുറയ്ക്കാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു ശാരീരിക സ്ഥിതിയും മരിക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ മൂന്ന് ലക്ഷണങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ അപകടകരമായൊരു സ്ഥിതിയാണ്. ഈ മൂന്ന് ലക്ഷണങ്ങളും ഒരുമിച്ച് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കാരണം കൊണ്ട് തന്നെ കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് വിഷാദം വന്നാൽ അതീവ ഗൗരവമായിട്ട് തന്നെ മാതാപിതാക്കൾ അതിനെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഡിപ്രഷൻ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ സംഭവത്തിലെ ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചൊരു ചോദ്യം, ഇവൻ എന്തിനാണ് ഈ വിഷമിക്കുന്നത്, ഇവന് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെയും എന്തിനാണ് ഇവൻ്റെ ഈ സങ്കടപ്പെടുന്നതെന്നാണ്. രണ്ട് തരത്തിലുള്ള വിഷാദങ്ങൾ വരാം. ഒന്ന് എൻഡോജീനസ് ഡിപ്രഷൻ, അല്ലെങ്കിൽ ആന്തരിക വിഷാദം എന്ന് പറയും. ഇവിടെ പ്രത്യേകിച്ച് ബാഹ്യമായ കാരണങ്ങളൊന്നും കാണില്ല സങ്കടപ്പെടാൻ. പരീക്ഷയിലെ പരാജയമോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള സങ്കടത്തിനുള്ള കാരണങ്ങളും കാണില്ല. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നത് മൂലം വരുന്ന വിഷാദരോഗമാണ്. ഇനി രണ്ടാമത്തേത് റിയാക്റ്റീവ് ഡിപ്രഷൻ, അല്ലെങ്കിൽ പ്രതികരണാത്മക വിഷാദം എന്ന് പറയും. ജീവിതത്തിലുണ്ടായ ഒരു ദുഃഖകരമായ സംഭവത്തിൻ്റെ
പരിണതഫലമായി ഉണ്ടായ വിഷാദം. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതാകാം, ഒരു പ്രണയബന്ധത്തിലെ പരാജയമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടതാകാം, സാമ്പത്തിക നഷ്ടമായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ദുഃഖകരമായ അനുഭവത്തിൻ്റെ പ്രത്യാഘാതമായിട്ട് വിഷാദം വരുമ്പോഴാണത് പ്രതികരണാത്മക വിഷാദം അല്ലെങ്കിൽ റിയാക്റ്റീവ് ഡിപ്രഷൻ എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് തരം ഡിപ്രഷനിലും തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ചികിത്സ രണ്ട് രീതിയിലാണ്. ലഘുവായ വിഷാദമാണെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ കൊണ്ട് തന്നെ ഭേദപ്പെടുത്താൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. ചിന്തകളിലെ വൈകല്യങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താനായിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സകളാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ തീവ്രമായ വിഷാദം ബാധിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്ര ചികിത്സകൾ ചിലപ്പോൾ ഫലിക്കണമെന്നില്ല. കാരണം തീവ്രമായ വിഷാദം ബാധിച്ചൊരു വ്യക്തി മറ്റൊരാളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മറ്റേയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത മാനസിക നിലയിലാണ്. തീവ്രമായ വിഷാദത്തിലൂടെ കടന്നുപോയ ചില ആളുകൾ സ്വന്തം അനുഭവം വർണ്ണിച്ചത് ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ, തരിമ്പ് പോലും വെളിച്ചമില്ലാത്ത ആ സ്ഥലത്തുകൂടെ വെളിച്ചം തേടിയുള്ള അനന്തവും അനിശ്ചിതവുമായൊരു യാത്രയാണ് വിഷാദമെന്നാണ്. ഈ വെളിച്ചം വരുമെന്ന് കരുതി ആ ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ടും വെളിച്ചം കാണാതെ വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ സകല പ്രതീക്ഷകളും നശിച്ച് എന്നെക്കൊണ്ട് മതിയായി എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയുണ്ടാവുമല്ലോ. അതുപോലെയാണ് തീവ്രമായ വിഷാദമെന്ന് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ തന്നെ വേണ്ടിവരും. തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന, പാർശ്വഫലങ്ങൾ താരതമ്യേന കുറവുള്ള വളരെ സുരക്ഷിതമായ മരുന്നുകൾ നിലവിലുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ മരുന്നുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും നിർത്താൻ പറ്റും. ആദ്യമായി വിഷാദരോഗം വരുന്നൊരു വ്യക്തിയുടെ ചികിത്സയുടെ ദൈർഘ്യം ഏതാണ്ട് 9 മാസമാണ്. 9 മാസം കഴിയുമ്പോൾ മരുന്നുകളുടെ ഡോസ് ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ടുവന്ന് നിർത്താൻ പറ്റും. 90% ആളുകൾക്കും അത് പൂർണ്ണമായിട്ട് ഭേദമാവുകയും ചെയ്യും. പക്ഷേ ഒരിക്കൽ വിഷാദം വന്നൊരാൾ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ ചില ജാഗ്രതകൾ, ചില ജീവിതശൈലി ക്രമീകരണങ്ങൾ പുലർത്തേണ്ടതുണ്ട്. 1, രാത്രിയിലത്തെ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല. 2, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. 3, ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ട ചില പരിശീലനങ്ങൾ ശീലിക്കാനും മറക്കരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ വിഷാദം ആവർത്തിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കൗമാരപ്രായക്കാരെ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയക്കുന്നു, എനിക്ക് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങണം, ഞാൻ മരിക്കാൻ പോകുന്നു, എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ അധ്യാപകർ തന്നെ ചോദിക്കാറുണ്ട്, ചില കുട്ടികൾ ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങളോട് മനസ്സ് തുറന്ന് പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന സംഗതിയുടെ പ്രസക്തി മനസ്സിലാക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പരിശീലനം ലഭിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് പോലും, അതൊരു വിദ്യാർത്ഥിയാകാം, അധ്യാപകനാകാം, രക്ഷിതാവാകാം, ഒരു മാനസിക സമ്മർദ്ദവുമായി ഒരു കുട്ടി വന്നിരുന്ന് മനസ്സ് തുറക്കുമ്പോൾ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമുക്കായിട്ട് ചെയ്യാവുന്ന ചില ഇടപെടലുകളെയാണ് ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. 5 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പ്രക്രിയ കടന്നു പോകുന്നത്. 1, എന്താണ് ആ കുട്ടിയുടെ പ്രയാസമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ കുട്ടി മ്ലാനവദനനായിട്ടിരിക്കുന്ന കണ്ടിട്ടായിരിക്കും ഒരു അധ്യാപകന് തോന്നുന്നത്. ചിലപ്പോൾ വാട്സാപ്പിലെ സ്റ്റാറ്റസ് കണ്ടിട്ടൊരു സുഹൃത്തിന് മനസ്സിലാവും എന്തോ പന്തികേടുണ്ട്, കാരണം സുഖകരമല്ലാത്തൊരു സ്റ്റാറ്റസ്. ഇൻസ്റ്റാഗ്രാമിൽ അവനിട്ടിരിക്കുന്നൊരു പടത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു സുഹൃത്തിന് സംശയം തോന്നുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അയാളെ വിളിച്ചിട്ട് എന്താണ് നിൻ്റെ പ്രയാസം, എന്താണ് നിനക്ക് വിഷമം എന്ന് ചോദിക്കണം. അങ്ങോട്ട് ചോദിക്കുക തന്നെ വേണം. 2-ാമത്തെ സ്റ്റെപ്പ് ലിസൺ, ശ്രദ്ധിക്കുക. ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവനെ തടസ്സപ്പെടുത്താതെ, അവനെ കുറ്റപ്പെടുത്താതെ, അവനെ കളിയാക്കാതെ, അവൻ്റെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളില്ലാത്തതാണ്. വീട്ടിൽ ആളില്ല, പുറത്തും ആളില്ല. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായ ഒരു കാര്യമായിട്ട് തന്നെ വരും എന്നുള്ളത് സംശയമില്ല. 3-ാമത്തേത് ഗിവ് റീഅഷുറൻസ് ആൻഡ് ഇൻഫർമേഷൻ. എന്തെങ്കിലും തെറ്റായ ധാരണകൾ കാരണമാണ് ഈ കുട്ടി വിഷമിക്കുന്നതെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് തന്നോട് സംസാരിക്കുന്നില്ല, അത് തന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് എന്ന് കരുതിയായിരിക്കാം ചിലപ്പോൾ ഈ കുട്ടി വിഷമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്,
ഈ സുഹൃത്തിന് സ്വന്തം വ്യക്തി ജീവിതത്തിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു പ്രതിസന്ധി കാരണം അവന് ആരോടും ഇടപെടാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതാണ് എന്ന മട്ടിൽ അതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചു കൊടുത്താൽ തന്നെ മനസ്സിന് സമാധാനം വരും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ കാണും. ഉദാഹരണത്തിന്, കുടുംബത്തിൽ ഒരാൾ മരണശയ്യയിലാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയോട് സാരമില്ല എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റും വിധം നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു ഉറപ്പ്, ഒരു ആശ്വാസം ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ തന്നെ ഒട്ടേറെ കുട്ടികൾക്കൊരു സമാധാനം കിട്ടും. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായ ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുക. അഞ്ചാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അതാണ് മാനസിക സമ്മർദ്ദത്തിലൂടെ, പ്രത്യേകിച്ച് വിഷാദത്തിലൂടെ കടന്നു പോകുന്നൊരു കുട്ടി ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അയാളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, അയൽവാസികൾ, ഇവരെല്ലാവരും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടി ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. കാരണം പലപ്പോഴും വിഷാദം അനുഭവിക്കുന്ന കുട്ടികൾ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ ഒരു നിമിഷാർത്ഥത്തിൽ ഒരു ചിന്ത മനസ്സിലേക്ക് വരാം, ജീവൻ അവസാനിപ്പിക്കാനുള്ളൊരു ചിന്ത. ആ സമയത്ത് ആരുടെയെങ്കിലും സാന്നിധ്യം അടുത്തുണ്ടെങ്കിൽ ഈ ജീവൻ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ വിഷാദരോഗം ഭേദപ്പെടുന്നതുവരെ, അതിൻ്റെ ആ ഒരു തീവ്രത കുറയുന്നവരെ എങ്കിലും ആ കുട്ടിയോടൊപ്പം നിൽക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ, സഹപാഠികൾ കുട്ടിയെ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം, ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം നൽകണം. ഇതുവഴി നമുക്ക് തീർച്ചയായിട്ടും ഇവരെ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് മാത്രമല്ല, വിഷാദരോഗത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും മോചിപ്പിക്കാം.